ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബാലചന്ദ്രൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നുകൊണ്ടിരുന്ന കേരള നിയമസഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുവാൻ സാധിച്ചില്ല. ഇന്നലെ രാത്രി ഭരണകക്ഷിയിൽപ്പെട്ട കേരളദേശം പാർട്ടിയുടെ സിറ്റി ഓഫീസ് തല്ലിത്തകർത്ത പ്രതിപക്ഷത്തിന്റെ ക്രൂരമായ ചെയ്തികളെ പല പാർട്ടി എം എൽ എമാരും നിശിതമായി വിമർശിച്ചു. തുടർന്നുണ്ടായ ബഹളത്തിൽ സമ്മേളനം തുടരാനാവാതെ സഭ നിർത്തിവെക്കുകയാണുണ്ടായത്. പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളെ ധീരമായി നേരിടാൻ തയ്യാറായി തന്നെ ഇന്ന് നിയമസഭയിലെത്തിയ മുഖ്യമന്ത്രി അസംബ്ലി ഞാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇഞ്ചക്കാരൻ എന്തെങ്കിലും വേല കാണിക്കുന്നു എനിക്കറിയാമായിരുന്നു. പക്ഷേ അയാൾ തുറുപ്പുലാൻ തന്നെ ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതല്ലാതെ വേറെ എന്തായിരുന്നാലും ശരി, അയാൾ നിരവധി പറഞ്ഞേ. അതിന് തയ്യാറായാണ് ഞാൻ പോയത്. പക്ഷേ പാർട്ടി ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോ സംഗതി വഷായില്ലേ? അതിന് ഇക്കാര്യത്തിൽ പിള്ളച്ചേട്ടൻ നിരപരാധിയല്ലേ? അതെനിക്കും തനിക്കും അറിയാം. പക്ഷേ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയമെടുക്കില്ലേ? ഞാനീ പറഞ്ഞതൊക്കെ സ്ട്രിക്ട്ലി അൺഒഫീഷ്യൽ ഓഫ് ദ റെക്കോർഡ്സ്. നിങ്ങളുടെ അനുമാനങ്ങളാണ് ശരിയാകണമെന്നില്ല. പിന്നെ നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിസ്കിലായിരിക്കണം. അറിയാതെ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ മെൻഷൻ ചെയ്യരുത്. അത് പറയണോ? എന്ത് വന്നാലും അതിന്റെ റിസ്ക് എന്റെ മാഗസിൻ കവർ ചെയ്യും. അണ്ടർവേൾഡ് കിങ് സാഗർ അലിയാസ് ജാക്കി ഹെൽപ്സ് ദി ചീഫ് മിനിസ്റ്റർ ടു ഓവർകം ദി പൊളിറ്റിക്കൽ ക്രൈസിസ്. ഞാൻ എഴുതാൻ പോകുന്ന ആർട്ടിക്കിളിന്റെ ക്യാപ്ഷൻ ഒന്ന് ആലോചിച്ചതാ. അധോലോക രാജാവിന്റെ രാഷ്ട്രീയ കുതിരക്കച്ചവടം, സാഗർ അഥവാ ജാക്കി മുഖ്യമന്ത്രിയുടെ രക്ഷയ്ക്ക്. ആ അപ്പോഴേ സാറേ, എനിക്ക് ജാക്കി ഒന്ന് പരിചയപ്പെടണം. അതിനെന്താ മാർഗം? അശ്വതി പരിചയപ്പെടാൻ മാത്രം അയാൾ അത്ര വലിയ ആളാണോ? ആഫ്റ്റർ ഓൾ ഈസ് എ തേർഡ് ഗ്രേഡ് ക്രിമിനൽ. നിങ്ങൾക്കതായിരിക്കും. മധു ജേർണലിസ്റ്റ്, ഈസ് എ ഹോട്ട് സബ്ജക്ട്. ഹോട്ട് സബ്ജക്ട്? ഈ റാസ്കൽസിനെ ഒക്കെ ഗ്ലോറിഫൈ ചെയ്ത് എഴുതുന്ന നിങ്ങളെ വേണം പറയാൻ. അശ്വതിക്ക് വേറെ ജോലിയൊന്നുമില്ല. ജീവൻ എന്തിനാ ചൂടാവുന്നത്? എനിക്ക് ജാക്കിയോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. തെങ്ങിന്റെ കാറ്റുവീഴ്ചയെ കുറിച്ചും റബ്ബറിന്റെ വിലയെ കുറിച്ചും ഒക്കെ എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും. എന്നോടെ വേറെ വല്ല പണിയും നോക്കിക്കൊള്ളാൻ പറയും. പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളാ. ഹൗ ദേ കണ്ട്രോൾ ദ പൊളിറ്റിക്കൽ മെഷിനറി. അവർ പോലീസുകാരെ എങ്ങനെ അമ്മാനമാടുന്നു. പോലീസുകാരെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അയ്യോ, ഞാൻ സാറിനെ കുറിച്ചല്ല പറഞ്ഞത്. സാറ് മാത്രമല്ലല്ലോ, ഇവിടെ വേറെയും പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ. ആ പിന്നെ ജാക്കിയെ ഞാൻ കണ്ടുപിടിച്ചോളാം വിത്തൗട്ട് യുവർ ഹെൽപ്പ്. എന്തൊക്കെയുണ്ട് കുട്ടമ്പിളെ? ഓ, കാവല വരേണ്ട് പോകാൻ അറിയതാ കുഞ്ഞെ. അല്ല കുഞ്ഞിന് ഈ മന്ത്രിമാരെ എം എൽ എമാരെ ഒക്കെ വലിയ പിടിയല്ലയോ? പറഞ്ഞ് റോഡൊന്ന് ശരിയാക്കിക്കരുത്. പാണ്ടി അങ്ങ് വീട്ടുമുറ്റത്ത് ചെന്നതില്ല. ഞാൻ മന്ത്രിയായിട്ട് കുട്ടമ്പിളെ, റോഡൊക്കെ ശരിയാക്കാം. சொன்னது கேட்டதினுத்தரம் ராகவ தானும் அருள் செய்து யுத்தே தசமுகனை கொல செய்துடன் சித்தகோபம் களஞ்சிடுவனின்னு ஞான் എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും
എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ. പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്ന് ലങ്കാപുരം. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്ന ലങ്കാപുരം മേവിനാർ ബൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടിരിനാർ. വാനരേന്ദ്രന്മാർ അഭയം തരീകെന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നീടിനാർ. വില്ലും ശരങ്ങളും ആശുകൈക്കൊണ്ട് കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വൻപനായുള്ളോരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം. നീ എപ്പോ വന്നു മോനെ? ഞാൻ അറിഞ്ഞതേയില്ല. രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ നേരുതി. ശ്രീരാമചന്ദ്ര, നീ ഇതൊന്നും മറന്നില്ലേ മോൻ? അമ്മ പഠിപ്പിച്ചു തന്നല്ലേ, എങ്ങനെ മറക്കാൻ. അമ്മേ, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? ഇല്ല, ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് കഴിച്ചില്ല. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, നീ വേഷം മാറിയിട്ട് വാ. അവിടെ ഇരിക്കേ അമ്മ, അവിടെ ഇരിക്കേ. എന്റെ കൂടെ താമസിക്കാൻ അമ്മ എന്നാ അങ്ങോട്ട് വരുന്നത്? ടൗണിൽ താമസിച്ചാ ശരിയാവില്ല മോനെ, എന്റെ കുളിയും തേവാരവും അമ്പലത്തിൽ പോക്കും ഒക്കെ മുടങ്ങും. അതിനവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല. പൈപ്പ് തുറന്നാ മതി, 24 മണിക്കൂറും വെള്ളം കിട്ടും. പിന്നെ അമ്മയ്ക്ക് വേണ്ട ദേവന്മാരൊക്കെ അവിടെ ഉണ്ട്. നിന്റെ കൂടെ വന്ന് താമസിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല മോനെ. ഞാൻ അവിടെ വന്ന് താമസിച്ചാൽ നിന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ ദിവസവും സന്ധ്യയ്ക്ക് ആരാ ഒരു തിരി കൊളുത്തുക? എന്റെ കാലം കഴിയുന്നത് വരെയെങ്കിലും അതിന് മുടക്കം വരുത്തരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വടക്കേ പറമ്പി പത്തുമൂടി തെങ്ങ് വെക്കണം. കുറെ ചേനയുടെ വിത്തിരിപ്പുണ്ട്, മഴയ്ക്ക് മുമ്പ് അതൊക്കെ ഒന്ന് നടണം. ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ? പിന്നെ കിട്ടണം. എടാ, നീ എന്നെ കളിയാക്കുവന്നോ? ഞാൻ അമ്മയെ കളിയാക്കൂ? എന്നാ നീ 4-5 ദിവസം അവിടെ നിന്ന് പറമ്പിലെ പണിയൊക്കെ ചെയ്യിച്ചിട്ട് പോയേച്ചാ മതി. നല്ല കാര്യമായി, ഞാൻ അവിടെ നിന്ന് 1 ദിവസം മാറിയെന്നാൽ അവിടെ ആകെ കുഴപ്പത്തിലാവും. പിന്നെ 4-5 ദിവസം അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. നീ അവിടെ എന്ത് ബിസിനസ്സാ ചെയ്യുന്നേ? എപ്പോ ചോദിച്ചാലും എനിക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒക്കെ പറയും. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാ അമ്മയ്ക്ക് മനസ്സിലാവൂ? നിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒന്നും എനിക്കറിയണ്ട. എപ്പൊ നോക്കിയാലും ടൂറും യാത്രയും തന്നെ. അല്ല, നീ കല്യാണം കഴിച്ചാ എന്ത് ചെയ്യും? അതല്ലേ കല്യാണം കഴിക്കാത്തത്. കഴുത, എന്ത് ചോദിച്ചാലും കറുക്കുത്തരവേ പറയൂ. അപ്പോഴേ എന്താ നിന്റെ ഭാവം? വയസ്സ് 28 ആയി. ആ പുണ്യനായരുടെ മോള് വത്സല നല്ല അടക്കം ഒതുക്കം ഉള്ള പെണ്ണ, കുടുംബം കൊണ്ടും ചേരും. വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. നീ അവളെ ചെന്നൊന്ന് കാണ്, നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആലോചിക്കാം. മോനെ, എടാ മോനെ, എന്തുറക്കമായത്? വാ അകത്ത് പോയി കിടക്കാം.